Anne. Nerede? Nerede? Anne. Nerede? അമ്മതൻ വിശുദ്ധി നിറയും, അമ്മതൻ കരുതലേകും, വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ. ജപമാല കൂട്ട്, ജപമാല കൂട്ട്, ജപമാല കൂട്ട്. അമ്മയ്ക്ക് മക്കളെ മറക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. എല്ലാവരും പറയുന്ന കാര്യമാണ്. എൻ്റെ പ്രിയര്, അതുപോലെ തന്നെയാണ്, മക്കൾക്കും ഒരിക്കലും അമ്മയെ മറക്കാൻ പറ്റില്ല. ഓർമ്മകളുടെ നിറം മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചി മൊബൈലിൽ തൻ്റെ മുഖം കണ്ടപ്പോൾ അത് തൻ്റെ അമ്മയാണെന്ന് കരുതി ആ അമ്മയെ ഉമ്മ വയ്ക്കുകയും കുറേ വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കണ്ട സന്തോഷത്തിൽ കരയുകയും ചെയ്യുന്ന ഈ വീഡിയോ നമ്മുടെ മനസ്സുകളെ എല്ലാം ഒന്ന് ചിന്തിപ്പിക്കുന്നതാണ്. അമ്മേനല്ലേ, അമ്മ വന്നേക്കണതല്ലേ. ഒരുമ്മം കൊടുത്തേ, ഒരുമ്മം കൊടുത്തേ അമ്മയ്ക്ക്, ഒരുമ്മം കൊടുത്തേ. ഉമ്മൻ കൊടുക്കും, ഉമ്മൻ കൊടുക്ക്. മറന്നുപോയില്ലോ, മറക്കാണ്ട് വന്നല്ലോ അല്ലേ. അമ്മ അമ്മ വന്നേക്കണു അല്ലേ. സന്തോഷായില്ലേ? ചോറുണ്ടോന്ന് ചോയിച്ചേ, ചോറുണ്ടോന്ന് ചോയിച്ചേ, ചോറുണ്ടോന്ന് ചോയിച്ചേ. പല്ലൊക്കെ പോയ, പല്ലൊക്കെ പോയി അമ്മയുടെ അല്ലേ. അമ്മക്ക് സുഖാണോന്ന് ചോയിച്ചേ. എന്റെ അപ്പഴും പോയി കൊണ്ടിരിക്കണം. അത് ശരി, അമ്മേരും പോയി, രണ്ടാളിലും പോയിണ്ട് അല്ലേ. പിന്നെ കുഴപ്പമില്ല. സുഖാണോന്ന് ചോയിച്ചാ, അമ്മക്ക് സുഖാണോന്ന് ചോയിച്ചേ. അമ്മേ, അപ്പ എവിടെയാന്ന് ചോയിച്ചേ. അപ്പ അപ്പനെവിടെ? സന്തോഷായില്ലേ? സന്തോഷായില്ലേ? അമ്മേനെ കണ്ടപ്പോ സന്തോഷായില്ലേ? ഞമ്മ പൊക്കോട്ടെ. ഈ ഒക്ടോബർ മാസത്തിൽ മക്കളായ നാം പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുകയായിരുന്നു, അമ്മയുടെ മുഖം നമ്മൾ ദർശിക്കുകയായിരുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട ലേഖനത്തിന്റെ 13:12 പറയുകയാണ്, ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ നമ്മൾ മുഖാമുഖം ദർശിക്കും. അതെ, അമ്മയെ ധ്യാനിച്ച് ജപമാലക്കൂട്ടെന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്ത നമ്മളെല്ലാവരും നിത്യതയിൽ നമ്മുടെ പരിശുദ്ധ അമ്മയുമായി മുഖാഭിമുഖം കണ്ട് അമ്മയുമായി സന്തോഷം പങ്കുവയ്ക്കാൻ ഇടവരുത്തട്ടെ. ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. ദൈവം നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് എഡിറ്റ് ചെയ്ത സഹോദരിക്കും, അതുപോലെ ഇതിൽ ചേർന്ന് ധ്യാനിച്ച് പങ്കെടുത്ത എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു സ്നേഹപൂർവം നിങ്ങളുടെ സ്വന്തം അക്കര ബ്രദർ. ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പിതാ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.